بسم الله الرحمن الرحيم قالا فله ما نوى നിങ്ങൾ ആരെങ്കിലും സ്വന്തം ജീവൻ കൊടുക്കുന്ന യുദ്ധം നടക്കുന്നതാണെന്ന് സങ്കല്പിക്കുക. ആ യുദ്ധസമയത്ത് പോലും ഗനീമത്ത് സ്വത്തായി ലഭിക്കുന്ന മൃഗങ്ങളുടെ ഒരു കയർ ഒരു മൂക്ക് കയറെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് സ്വത്ത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ധർമ്മസമരത്തിന് വരുന്നതെങ്കിൽ അവൻ നിയ്യത്ത് ചെയ്തതേ അവൻ ഉണ്ടാകൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉദ്ദേശിച്ചതേ ഉണ്ടാകൂ. അതുകൊണ്ട് നമ്മൾ സജ്ജനങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ബസ്രയിൽ ജീവിച്ചിരിക്കുന്ന കാലം, അന്നത്തെ ഭരണാധികാരിയാണ് മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക്. മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക് അദ്ദേഹം തന്റെ മന്ത്രിയായ ഖാലിദ് ബിൻ സഫ്വാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഖാലിദേ അഖ്ബിർനി അൻ ഹസനി അഹ്ലിൽ ബസ്ര, ബസ്രക്കാരറിയുന്ന ഹസനുൽ ബസ്രിയെ എനിക്കൊന്ന് പറഞ്ഞു തരണം, അദ്ദേഹം എങ്ങനെയാണ്, ഹസനുൽ ബസ്രിയെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഹസനുൽ ബസ്രിയെ കുറിച്ച് ഖാലിദ് ബിൻ സഫ്വാൻ എന്നവരെ മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക് എന്ന ഭരണാധികാരിയോട് പറഞ്ഞു കൊടുക്കുന്നു, ഉഖ്ബിറുക അൻഹു ബിഇൽമിൻ, എനിക്ക് ഹസനുൽ ബസ്രിയെ നന്നായിട്ട് അറിയാം. അനജാറുഹു ഇലാ ജംബിഹി, ഞാൻ അയാളുടെ അയൽവാസിയാണ്. വജലീസുഹു ഫീ മജ്ലിസി, കൂടെ ഇരിക്കുന്ന ആളാണ്. കൂടെ ഇരിക്കുന്ന ആൾക്കും അയൽവാസിക്കാണ് ഒരാളുടെ ശരിയായ സ്വഭാവം അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു കേസ് വന്നപ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചുവല്ലോ, നിനക്ക് സാക്ഷിയുണ്ടോ? ആ സാക്ഷിയുണ്ട്. ആരാ? ഇതാ ഒരാൾ, നാളെ വിളിക്ക്. ആ സാക്ഷിയോട് ചോദിച്ചു, ഈ പറയുന്ന ആളെ നീ അറിയോ? സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞ ആളെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഇയാളോട് ചോദിക്കുകയാണ്, ഈ സാക്ഷിയെ പറ്റി നിങ്ങളുടെ അറിവെന്താണ്? അമർത്തങ്ങൾ ചോദിച്ചു, ഹൽ ജാവർത്തഹു, നിങ്ങൾ അയാളുടെ അയൽവാസിയായിട്ട് ജീവിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് അതിർ തർക്കം വരുമ്പോ, മതില് കുത്തുമ്പോഴേ, ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴേ അനാവശ്യമായ ചുറകളും പ്രശ്നങ്ങളും ഉണ്ടാക്കി തമ്മിലടിക്കുന്നത് കാണണമെങ്കിൽ അയൽപക്കങ്ങളിൽ ചെന്ന് നോക്കണം. അയൽവാസികൾ, നീ താമസിച്ചിട്ടുണ്ടോ? അയൽവാസിയാണോ? എന്റെ അയൽവാസിയൊന്നും അല്ല. പിന്നെ നിങ്ങൾ അയാളുടെ കൂടെ ദീർഘമായ യാത്ര പോയിട്ടുണ്ടോ? ദീർഘയാത്ര, ദിവസങ്ങൾ എടുക്കുന്ന യാത്ര, ഒരു ഉംറയ്ക്ക് പോയോ? അല്ലെങ്കിൽ ദീർഘമായ മറ്റേതെങ്കിലും യാത്രയിൽ പോയിട്ടുണ്ടോ? പറഞ്ഞില്ല, അതൊന്നും പോയിട്ടില്ല അമീർ മുഅ്മിനീൻ. പിന്നെ ഹൽ ആമൽതഹു ബിദ്ദീനാരി വദ്ദിർഹം, സാമ്പത്തികമായ ഇടപാട് വല്ലതും നടത്തിയിട്ടുണ്ടോ? സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? നിസ്കാരത്താഴുമ്പ് മാത്രം നോക്കല്ലേ, സാമ്പത്തിക ഇടപാട് ചെയ്യുമ്പോൾ ആൾ എങ്ങനെയാണ്? തസ്ബീഹൊക്കെ ഉഷാറാണ്, പള്ളിയിൽ എഴുതിട്ട് പോകാത്ത ആളാണ്, പക്ഷേ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കൂല. അങ്ങനത്തെ മനുഷ്യന്മാരില്ലേ, വഞ്ചന നടത്തും, ഒരു കാര്യമില്ല. അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത്, ഇറ്റ്സ് ദ ക്യാരക്ടർ, അതൊരു സ്വഭാവമാണ്. ഇറ്റ്സ് ദ ബിഹേവിയർ, അതൊരു സംസ്കാരമാണ്, ഒരു സ്വഭാവമാണ്. ഇസ്ലാം എന്നത് അവരുടെ ട്രാൻസാക്ഷൻസിൽ കാണുന്ന സംഭവമാണ്. നിങ്ങള് പൈസയുടെ ഇടപാട് വല്ലതും നടത്തിയിട്ടുണ്ടോ? പറഞ്ഞു, ഇല്ല, അതൊന്നും നടത്തിയിട്ടില്ല. പിന്നെ അവർ തങ്ങൾ പറഞ്ഞു, ലഅല്ലക റഅയ്തഹു യുസല്ലി ഫീ മസ്ജിദിൻ, നിങ്ങൾ അയാളൊരു മസ്ജിദിൽ നിസ്കരിക്കുന്നത് കണ്ടു കാണുമല്ലേ. അൻചലാ താരിഫ്, യു ഡോണ്ട് നോ ഹിം, നിങ്ങൾക്ക് അയാൾ അറിയില്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാ, മൂന്ന് കാരണങ്ങളാ ചോദിച്ചത്, കൂടെ താമസിച്ചിട്ടുണ്ടോ? ഇല്ല. ദീർഘയാത്ര പോയിട്ടുണ്ടോ? ഇല്ല. സാമ്പത്തിക ഇടപാട് വല്ലതും നടത്തിയിട്ടുണ്ടോ? ഒരു ബിസിനസിൽ പാർട്ണർഷിപ്പ് കൂടിയിട്ടുണ്ടോ? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കടം കൊടുത്തിട്ടുണ്ടോ? വായ്പ വാങ്ങിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എന്നാലേ അയാളെ പറ്റി പറയാൻ സമയമായിട്ടില്ല. നിങ്ങൾക്ക് അയാൾ അറിയില്ല എന്ന് ഫാറൂഖ് റളിയല്ലാഹു, നിങ്ങൾക്ക് അയാൾ അറിയില്ല, അയാളൊന്നും സാക്ഷി പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് അയാൾ അറിയില്ലല്ലോ. നമ്മൾ നമ്മളാകുന്നത് നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെയാണ്. അത് ശരിയാവാതെ നിസ്കാരം കൊണ്ട് മാത്രം രക്ഷപ്പെടുക സാധ്യമല്ല.
നിസ്കരിക്കണം, അത് നിർബന്ധമാണ്. നോമ്പെടുക്കണം, നിർബന്ധമാണ്. സകാത്തും ഹജ്ജും ഒക്കെ വേണം. അതിനപ്പുറത്തേക്ക് ഇസ്ലാമിന്റെ പില്ലറാണത്, ഇസ്ലാമിന് ചുമര് വേണം അല്ലേ. പില്ലർ മാത്രം കൊണ്ടെടുക്കാം നമ്മള്, പില്ലർ മാത്രം പോരല്ലോ ബിൽഡിങ്ങിനെ. ഇസ്ലാമിന്റെ റുക്നുകളാണ്, ഇസ്ലാമിന്റെ തൂണുകളാണ് അഞ്ച് ഇസ്ലാമിക ഇസ്ലാമിന്റെ റുക്നുകൾ: ഷഹാദയും സ്വലാത്തും സൗമും സകാത്തും ഹജ്ജും. അത് പില്ലറാണ്. പില്ലർ മാത്രം മതിയോ ബിൽഡിങ്ങിന്? ചുമര് വേണ്ടേ? പ്ലാസ്റ്റർ ചെയ്യണ്ടേ? വയറിംഗ് ചെയ്യണ്ടേ? പ്ലംബിംഗ് വേണ്ടേ? അതിന് പെയിന്റ് അടിക്കണ്ടേ? അതിന് ഡെക്കറേറ്റ് ഇന്റീരിയർ ചെയ്യണ്ടേ? ഡിസൈൻ ചെയ്യണ്ടേ? ആ ഭംഗി കൂട്ടണം, ഡെക്കറേഷൻ ഒക്കെ ചെയ്യണം. അപ്പൊ നമ്മള് ഇസ്ലാം പില്ലർ മാത്രം കൊണ്ടടക്കണ്ട. എന്ത് ചെയ്യണം? ഇസ്ലാം നല്ല മനോഹരമായൊരു ബിൽഡിംഗ് ആക്കി എടുക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങളിലൂടെ അത് സാധ്യമാവുകയുള്ളൂ. ഖാലിദ് ബിൻ സഫ്വാൻ ഹസനുൽ ബസ്രിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു: അഷ്ബഹുൻ നാസി ശരീറതൻ ബിഅലാനിയ. ആരാണ് അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു? അഷ്ബഹുൻ നാസി ശരീറതൻ ബിഅലാനിയ. അദ്ദേഹത്തെ പുറമെ കാണുന്നത് പോലെ തന്നെയാണ് അവരുടെ സ്വകാര്യ ജീവിതവും. ഒരു ഉസ്താദിനെ പറ്റി, ഒരു നേതാവിനെ പറ്റി അറിയണമെങ്കിൽ അവരുടെ ഡ്രൈവറോട് ചോദിച്ചാൽ മതി. അല്ലാതെ വാഴ്ന്നു വരണ മാത്രം നോക്കണ്ട. കൂടെ സ്ഥിരം നടക്കുന്ന ആളുകൾക്ക് ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഡ്രൈവർമാരോട് ചോദിക്കുക, എങ്ങനെയുണ്ട് നിന്റെ മുതലാളി, എങ്ങനെയുണ്ട് നിന്റെ ഉസ്താദ്, എങ്ങനെയുണ്ട് നിന്റെ നേതാവ്. അയാൾക്കറിയാം. കൂടെ നടക്കുന്നവനെ രാപ്പനെ അറിയുള്ളൂ എന്ന് പറയില്ലേ, കൂടെ കിടക്കുന്നവനെ രാപ്പനെ അറിയുള്ളൂ എന്ന്. കൂടെ നടക്കുന്നവർക്കറിയാം, പ്രത്യക്ഷം ഒന്ന് വേറെയാണ്. പക്ഷേ നമ്മുടെ പ്രൈവസി, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ജീവിതം, അത് പലപ്പോഴും പൊതുജനങ്ങൾക്കറിയില്ല, അത് നമ്മുടെ വീട്ടുകാർക്കറിയാം. അതുകൊണ്ടാണ് തങ്ങൾ പറയാറുള്ളത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ്? ആരാ നിങ്ങൾ ഏറ്റവും നല്ലവർ? കുറെ നിസ്കരിക്കുന്നവരാണെന്നാണോ? കുറെ സ്വലാത്ത് ചൊല്ലുന്നവരെന്നാണോ? നിങ്ങൾ പള്ളിയുടെ ഭാരവാഹികളാണെങ്കിൽ നിങ്ങൾ നല്ലവരാണെന്ന് എന്താ തങ്ങൾ പറഞ്ഞ ക്രൈറ്റീരിയ? എന്താണ് നിങ്ങൾ ആരാ നല്ലവർ? ഖൈറുക്കും ലി അഹ്ലി, സ്വന്തം ഉമ്മയോട് വാപ്പയോട് സ്വന്തം ഭാര്യയോട് മക്കളോട് ഏറ്റവും ഡീസന്റായി പെരുമാറാൻ കഴിയുന്നവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ. അല്ലാത്തതൊക്കെ പോളിഷാണ്. ജോലിസ്ഥലത്ത് അവന്റെ ഒറിജിനൽ സ്വഭാവമല്ല കാണിക്കുന്നത്. കമ്പനിയിൽ അവൻ ജോലി ചെയ്യുമ്പോ ഒറിജിനൽ സ്വഭാവമല്ല. വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോ ബാക്കിൽ ഒരു സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാവും ചില കമ്പനികളൊക്കെ: ആം ഐ ഡ്രൈവിംഗ് സേഫ്ലി, ഇഫ് നോട്ട് പ്ലീസ് കോൺടാക്ട്സ്. ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കു തന്നെയാണോ, ഇല്ലെങ്കിൽ എന്റെ കമ്പനിയെ കുറിച്ച് അറിയിക്കണേ. ഡ്രൈവർ എഴുതി വെക്കണതല്ല, മലയാളി എഴുതി വെക്കണതാ. അപ്പം മര്യാദക്ക് ഡ്രൈവ് ചെയ്യൂ. നമ്മുടെ തനി സ്വഭാവം നമ്മൾ പുറത്തെടുക്കുന്നത് നമ്മുടെ വീട്ടുകാരുടെ മുമ്പിലാണ്. അവിടെ നന്നാകുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് പ്രഖ്യാപിച്ച നബിയാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നിങ്ങൾ നിങ്ങളായി, നിങ്ങളുടെ തനി സ്വഭാവം നിങ്ങളുടെ വീട്ടിലാണ് കാണുന്നത്. അവിടെ നിങ്ങൾ നല്ലവരാണെങ്കിൽ ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയണം, ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറയണം, ഉമ്മ പറയണം മക്കളെ കുറിച്ച് എന്റെ മോൻ നല്ല മോനാണ്. നാട്ടുകാർ പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് അല്ലാഹു നോക്കുന്നത്. നിങ്ങളിൽ അവനവന്റെ കുടുംബത്തോട് പെരുമാറുന്നവരിൽ സ്വന്തം കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഹബീബായ നബി തങ്ങളെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ബഹുൻ നാസി ശരീറതൻ സരീറതൻ ബിഅലാനിയ. ഹസനുൽ ബസ്രിയെ കുറിച്ച് മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്കിന് കൊടുക്കുന്ന റിപ്പോർട്ട് ഖാലിദ് ഇബ്നു സഫ്വാൻ തയ്യാർ ചെയ്യുന്നത്: അഷ്ബഹുൻ നാസി ശരീറതൻ ബിഅലാനിയ. പ്രത്യക്ഷമായ ജനങ്ങൾ അറിയുന്ന സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ രഹസ്യ സ്വഭാവം. ഞാൻ അയാളുടെ അയൽവാസിയാണെന്ന് ഖാലിദ് ഇബ്നു സഫ്വാൻ റഹ്മത്തുള്ളാഹി അലൈഹി. വഅഷ്ബഹുഹു ഖൗലം ബിഫിഇലിൻ. പറയുന്നതെന്തോ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ്, പറയുന്നതെന്തോ അത് പ്രവർത്തിക്കുന്ന ആളാണ്. ഇത് വലിയ പ്രയാസമാണ്, പറയാൻ പലതും എളുപ്പമാണ്, പ്രവർത്തിച്ചു നോക്കണ്ടേ? ഉപദേശം കടിച്ചടക്ക, ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. പറഞ്ഞു നോക്കി എത്ര എളുപ്പ പറയാൻ, ഇന്നല്ലാഹു മഅ സ്വാബിരീൻ. അർത്ഥം വെച്ച് നോക്കി, അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. നിങ്ങളുടെ മൂക്കിൽ ആരെങ്കിലും ഒന്ന് തോണ്ടി നോക്കണ്ടേ ഇതിനർത്ഥം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ? അപ്പൊ കഴിയോന്ന് അറിയേണ്ടത്. നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോഴേ
പ്രകോപന ഒരുപാട് മുദ്രാവാക്യങ്ങളൊക്കെ രാജ്യത്തിന്റെ ജനാധിപത്യം ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മതേതരത്വം ഇഷ്ടപ്പെടാത്ത ആളുകളുടെ ചില ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോഴേ തലയിന്ന് മുടി എണീറ്റ് നിൽക്കുന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനെ സ്റ്റോക്ക് വെച്ചിരിക്കുകയാണ്, കൂടിയ കൂടിയ വിലക്ക് കൊടുക്കാൻ. ചൈനയുടെ പ്രൊഡക്ഷൻ അല്ലാതെ വല്ലതും കിട്ടാനുണ്ടോ? ആപ്പിൾ കമ്പനി പ്രൊഡക്ഷൻ അവിടെ നിർത്തിവെച്ചു, അവരുടെ പല പല ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളും അവിടുത്തെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചു. എന്ത് ചെയ്യും? ലതുബ്ലൗന ഫീ അംവാലികും വഅൻഫുസികും, യു വിൽ ബി ടെസ്റ്റഡ്, നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരും, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും. പിന്നെ എന്ത് പറഞ്ഞു? ബഹുദൈവ ആരാധന നടത്തുന്ന ആളുകളിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അതം കസീറ, നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. കേൾക്കണില്ലേ? ഫാദർ പിന്നെ മാപ്പ് ചോദിച്ചു, ശരി തന്നെയാണ്, പക്ഷേ അത് വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു അല്ലേ? ക്ഷമാപണം നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ വീണ്ടും കീറി മുറിക്കുന്നത് ശരിയല്ല, പക്ഷേ നിങ്ങൾക്ക് ഇനിയും കേൾക്കേണ്ടി വരും. പിന്നെ ആരൊക്കെ പറയും? ഒമിനല്ലദീന അഷ്റകു, ബഹുദൈവ ആരാധന നടത്തുന്ന മതവിഭാഗങ്ങൾ, എല്ലാരും എന്നല്ല ചില ആളുകൾ. അദം കസീറാ, ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്നത് പറയുന്നത് നിങ്ങളുടെ ചെവികളിൽ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും, അത് ഉറപ്പാണ്. അതാണിപ്പോ ഈ എൻ സി ആറും സി എ ഒക്കെ ഇതിന്റെ ഭാഗമാണ്. നിങ്ങളെ വേദനിപ്പിക്കുന്നത് അവരുടെ നാവിൽ നിന്ന് വരും. എന്താ അള്ളാഹു നമ്മളോട് പറയണെന്നറിയോ? വഇൻ തസ്ബിറു വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നല്ല ചുണക്കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന പണി അത് തന്നെയാണ്. ഈ ചീത്ത തെറിവിറികൾക്ക് അല്ലെങ്കിൽ ആക്ഷേപങ്ങൾക്ക്, ചീത്ത വാക്കുകൾക്ക് ചീത്ത വാക്കിലൂടെ അല്ല നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത്. പിന്നെയോ, ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ടാണ് നിങ്ങൾ നേരിടേണ്ടത്. തിന്മക്ക് തിന്മ കൊണ്ട് മുദ്രാവാക്യം വിളിക്കരുത്, അതിന് നന്മയാണ് മറുപടി പറയേണ്ടത്. അവിടെയാണ് നമ്മുടെ വിശ്വാസം. സമരങ്ങളൊക്കെ ജോറായിട്ട് നടന്നു, അൽഹംദുലില്ലാ അല്ലേ? കുറെ സിന്ദാബാദ് വിളിച്ചു, നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? സിന്ദാബാദൊക്കെ വിളിച്ചിട്ട് പോയി കടന്നുറങ്ങി, മാരി നിസ്കരിച്ചിട്ടില്ല, ഇഷാവ് നിസ്കരിച്ചിട്ടില്ല, സുബഹിയില്ല. അള്ളാഹു ഉമ്മത്തിനെ രക്ഷപ്പെടുത്തോ? ഇല്ല. പത്രത്തിൽ ഫോട്ടോ വന്നിട്ടുണ്ടാവും, പക്ഷെ ഈ ഉമ്മത്തിനെ രക്ഷ അള്ളാഹു നൽകുന്നത്, വഇൻ തസ്ബിറു വതത്തഖൂ, നിങ്ങൾ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുമ്പോഴാണ്. അപ്പോഴാണ് അപ്പോ ക്ഷമിക്കുക എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിച്ചു കാണിക്കാൻ പ്രയാസമാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്, ഇമോഷണലി റിയാക്ട് ആയി പോവും. അങ്ങനെ ആവരുത് എന്ന് വിശുദ്ധ ഖുർആൻ മഹാനായ ഹസനുൽ ബസ്രിയെ പരിചയപ്പെടുത്തുന്നു. വഅശ്ബഹുഹു ഖൗലൻ ബിഅമലിൻ ബിഫിഅലിൻ, പറയുന്നതാണ് ചെയ്യുന്നത്, ചെയ്യുന്നതാണ് പറയുന്നത്. ഇൻ ഖഅദ അലാ അംരിൻ ഖാമ ബിഹി, ഒരു വിഷയത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് നിന്ന് നടപ്പാക്കും. വഇൻ ഖാമ അലാ അംരിൻ, ഒരു വിഷയത്തിൽ നിൽക്കുകയാണെങ്കിൽ ഖഅദ അലൈഹി, അതിന്മേൽ ഇരുന്നിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ കൃത്യമായും അത് നിർവഹിച്ചിരിക്കും. ഒരു വിശ്വാസി അതാണ്, നമ്മുടെ സജ്ജനങ്ങളായ മുൻഗാമികൾ എന്ന് പഠിക്കേണ്ട മാതൃക അതാണ്. ഒരാൾ ചെയ്യുന്ന പണി, ഒരു മുഅല്ലിം, ഞാനൊരു മുഅല്ലിമാണ്, പഠിപ്പിക്കുന്നത് അബുദാബിയിലാണെന്ന് മാത്രം, ഇംഗ്ലീഷിലാണ്, സ്കൂളിലാണെന്ന് മാത്രം, പക്ഷെ മുഅല്ലിമാണ്. ഒരു മുഅല്ലിം എന്ത് ചെയ്യണം? ശരിക്കും പഠിപ്പിക്കുന്നത് ശരിക്കും പഠിപ്പിക്കണം.